ഹായ് ഓൾ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഞങ്ങളിന്ന് വൈകുന്നേരം ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പത്മനാഭനെ തൊഴാന്നുള്ള രീതിക്ക് ഞാൻ ചേച്ചി ഞങ്ങളുടെ ചേച്ചിയുടെ മക്കൾ ഞങ്ങളെല്ലാവരും കൂടെ വന്നായിരുന്നു. വന്നപ്പോഴത്തേക്കും നട അടയ്ക്കാനുള്ള ടൈമായിരുന്നു. അപ്പം ഞങ്ങൾ പെട്ടെന്ന് അമ്പലത്തിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു. അപ്പം കയറാൻ വേണ്ടിയിട്ട് നിന്ന് ഞങ്ങൾ ഞങ്ങളുടെ സാധനങ്ങൾ, അതായത് പേഴ്സ് കാശ് എല്ലാം ഞങ്ങളുടെ വണ്ടിയിൽ വെച്ചിട്ട്, ചെരുപ്പ് ഇപ്പടെ വണ്ടിയിൽ വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഓടി വരികയായിരുന്നു ചെയ്തിട്ടുണ്ടായ. അപ്പോഴേക്കും കയറി അകത്തോട്ട് കയറി, അകത്ത് കയറി വിട്ടു. ഞങ്ങൾ കയറ്റി അകത്ത് ദർശനത്തിൻ്റെ അവിടെ പോയപ്പോഴത്തേക്കും അവർ പറഞ്ഞു 50 രൂപ ദർശനത്തിന് വേണ്ടി, 7.5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ 50 രൂപ ദർശനത്തിന് എടുക്കണം. ആ ഭഗവാനെ ഫ്രണ്ടിൽ നിന്ന് കാണണമെങ്കിൽ 500 രൂപ എടുക്കണം. അപ്പം ഇതാണ് 2 റേറ്റ് എന്ന് പറയുന്നത്. ശരിക്കും അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. നമ്മൾ ഭഗവാനെ, നമ്മുടെ ഭഗവാനെ തൊഴാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും കാശ് കൊടുത്ത് തൊഴേണ്ട ഒരു അവസ്ഥ. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അവിടുത്തെ സംസാരിച്ചു, നിങ്ങൾ എന്തിനാണ്, ഞങ്ങൾ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ആൾക്കാരാണ്, അപ്പം ഞങ്ങളുടെ കയ്യിൽ എന്തിനാണ് കാശ് വാങ്ങുന്നത്. അപ്പം അവർ പറഞ്ഞു, നിങ്ങൾക്ക് നേരത്തെ വരണം, ഇന്ന് ഇത്ര സമയമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ദർശനം വച്ചിരിക്കുന്നത്, ബാക്കി സമയത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാശ് കൊടുക്കണമെന്ന്. അപ്പോൾ ശരിക്കും സമയം അനുസരിച്ചാണോ നമ്മൾ ഭഗവാനെ തൊഴാൻ വരേണ്ടത്, അല്ലെങ്കിൽ സമയത്തിനാണോ നമ്മൾ ഇത്ര സമയം വച്ചിട്ട് അങ്ങനെ കാശ് കൊടുത്ത് കാണാൻ തൊഴേണ്ട ആണോ ഭഗവാനെ നമ്മൾ? സർക്കാർ ഇങ്ങനെ ഒരു നിയമം വച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഉണ്ട്, വച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, അവർ കമ്പയർ ചെയ്യുന്നത്, അതായത് തിരുപ്പതി നിങ്ങൾ പോവുകയാണ്, ആന്ധ്രയിലെ ഗവൺമെൻറ്, തമിഴ്നാട്ടിലെ ഗവൺമെൻറ്, അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ കമ്പാരിസൺ. എന്നിട്ട് പറയുന്നത് നിങ്ങളൊരു ബിസിനസ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ അവിടുത്തെ ആൾക്കാർക്ക് നിങ്ങൾക്ക് കാശ് കൊടുക്കണ്ടയോ, അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ എവിടെ നിന്നുണ്ടാക്കും, ഞങ്ങൾ ഇങ്ങനത്തെ രീതിയിലാണ് വരുമാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന്. ശരിക്കും ഇത്രയ്ക്ക് കാശില്ലാതായോ പത്മനാഭസ്വാമി ടെമ്പിളിൽ ഇത്രത്തോളം? അതും ഇത്രയും പത്മനാഭൻ ഇത്രയും സ്വർണം ഇത്രയും ഫേമസ് ആയിട്ട് നിൽക്കുന്ന അവസരത്തിൽ, അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ചോദിച്ചു, ഇതൊരു ബിസിനസ് ആണോ എന്ന് ചോദിച്ചു. അതെ, ഞങ്ങൾ ഇങ്ങനെ ഒരു ഇനിയുള്ള തന്ത്രിയുടെ വായിന്ന് വന്നതാണ്. ഇനിയുള്ള കാലത്ത് ഞങ്ങൾ ഇതൊരു ബിസിനസ് ആക്കാനാണ് പ്ലാനെന്ന്. എൻ്റെ കൂടെ 2.5 വയസ്സായി എൻ്റെ കുഞ്ഞുണ്ടായിരുന്നു, ചെറിയ കുഞ്ഞ് മൂത്താളുണ്ടായിരുന്നു, എൻ്റെ ചേച്ചിയുടെ മക്കളുണ്ടായിരുന്നു, ചേച്ചി ഉണ്ടായിരുന്നു, ഞങ്ങൾ എല്ലാവരും കൂടിയാണ് അമ്പലത്തിലോട്ട് വന്നത് തന്നെ. അപ്പം ആ സമയത്ത് അല്ലെങ്കിൽ ഓക്കെ, ഞങ്ങൾ അവരൊന്നും ആലോചിക്കണം, ഞങ്ങൾ ഇത്രയും ലേറ്റായിട്ടാണ് വന്നത്, കൊച്ചിങ്ങനെയുള്ളതാണോ എന്ന് കേട്ടി തൊഴാൻ കൊഴിപ്പിക്കാനുള്ള സാമാന്യം വരുമോലും. ഒത്തിരി പേര് എടുത്ത് നിൽക്കുന്നുണ്ട്. ഇതിപ്പോ ഒരു 50 രൂപ മുടക്കുന്നതിലോ അല്ലെങ്കിൽ 50 രൂപയുടെയോ കാശിൻ്റെയോ കാര്യമല്ല. കൊട്ടാരങ്കാരൻ്റെ ഞങ്ങൾ ചോദിച്ചു, കൊട്ടാരങ്കാർക്ക് ഇത് അറിയാവോ? അവരുടെ സൈറ്റിൽ ഇതൊരു സംഭവം അവർ പബ്ലിഷ് ചെയ്തായിട്ട് പറയുന്നില്ല, ഞങ്ങളത് കണ്ടതുമില്ല അങ്ങനത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും രാത്രി ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ ശരിക്കും ഇങ്ങനെ വീഡിയോ ചെയ്യാത്ത ആളാണ്. പക്ഷേ ഇത് ഇങ്ങനെ ചെയ്യണമെന്ന് ഭയങ്കര